തക്കാളിയും വളമുളിയും ചേർന്ന ഒരു രസമാണ് ഇന്നത്തെ ചോറിന് ചാറുകറി. ഈ രസം ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം ചതച്ചെടുത്തു. ചതച്ചെടുത്തതിന് ശേഷം തക്കാളി, വളമുളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു. ഇപ്പോൾ കുരുമുളക് ഇടികളിൽ വെച്ച് ചതച്ചെടുക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം ഇപ്പോൾ ചതച്ച് വെച്ചു. കടുക് വറുക്കാനുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞുവെച്ച്, പച്ചമുളക് രണ്ടെണ്ണം, വാളമുളി ഇതെല്ലാം എടുത്തു. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും ഇട്ട്, കടുകും ഇട്ടതിന് ശേഷം ഉലുവ ഇട്ട് പൊട്ടി കഴിയുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ഉള്ളിയും മുളക്, കപ്പൽ മുളകും ഇട്ട് വഴറ്റുന്നു. പച്ചമുളക് പറഞ്ഞത് വേർത്തിട്ടുണ്ട്. ഇത് നോക്കി കഴിയുമ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത്. ഇപ്പോൾ ഇടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കുഴച്ച് വെച്ചിരുന്നു. കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ഐറ്റം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ചാറുകറിയാണ് രസം. രസം ചോറിന് കൂട്ടാനുള്ള ചാറുകറിയാണ്. ഇവിടെ ഇപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ട് തക്കാളിയോടൊപ്പം വാളമ്പുളി രണ്ട് മൂന്ന് വർഷം ഇട്ടിട്ടുണ്ട്. ഇതിന് അധിക ചാണകങ്ങളും വേണ്ട. ഇപ്പോൾ മഞ്ഞളിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. രണ്ട് തക്കാളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് രസം വെച്ച് തുഴഞ്ഞ് വെക്കാൻ നോക്കുന്നു. രസം ഉണ്ടെങ്കിൽ പിന്നെ ഒരു തുഴഞ്ഞ ഉണ്ടെങ്കിൽ ചോറിന് കുശലാണ്. തക്കാളി നന്നായിട്ട് വെന്ത അലിയോളം വരട്ടി ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുന്നു. ഇപ്പോൾ നന്നായി വെന്ത തക്കാളിയിലേക്ക് വെള്ളം ഒഴിച്ച് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ തക്കാളി രസം തയ്യാറാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും ചിലവാവില്ല, ഒരു നഷ്ടവുമില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Thank you.